ഫോൺഗണി കേസിൽ മുൻമന്ത്രി എ കെ ശശീന്ദ്രൻ കുറ്റമുക്തനായിരിക്കുന്നു. തിരുവനന്തപുരം സി ജെ എം കോടതിയാണ് ഈ കേസ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. നേരത്തെ ചാനൽ പ്രവർത്തകയുടെ പരാതിയിൽ 2017 May 29 ഇത്തരത്തിലൊരു കേസ് കോടതി സ്വമേധയാ രജിസ്റ്റർ ചെയ്യുന്നത്. സ്വകാര്യ ചാനലിലും പുറത്തുവിട്ട അശ്ലീല ഫോൺ സംഭാഷണമായിരുന്നു ഈ വിവാദത്തിന് ആധാരം. തുടർന്ന് ചാനൽ പ്രവർത്തകയുടെ മൊഴി കോടതി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിൽ മൂന്ന് സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തി നിൽക്കുകയാണ് 3 ദിവസം മുൻപ് ഇത്തരത്തിൽ പരാതിക്കാരി മൊഴിമാറ്റി രംഗത്തെത്തിയത്. ഇത് അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോടതി ഈ വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. മൊഴി മാറ്റിയപ്പോൾ പരാതിക്കാരി വ്യക്തമാക്കിയിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു പരാതിയും തനിക്ക് ശശീന്ദ്രനെതിരെ തനിക്ക് ഇത്തരം ഒരു പരാതി ഇല്ല, ഒപ്പം തന്നെ മോശമായി ശശീന്ദ്രൻ തന്നോട് പെരുമാറിയിട്ടില്ല, അശ്ലീല സംഭാഷണം നടത്തിയത് ആരാണെന്ന് തനിക്കറിയില്ല എന്നീ കാര്യങ്ങളായിരുന്നു കോടതിയിൽ കഴിഞ്ഞ ദിവസം ഈ യുവതി പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ നിലപാട് അംഗീകരിച്ചുകൊണ്ട് സി ജെ എം കോടതി ഇപ്പോൾ ഈ ചാനൽ പ്രവർത്തക ആദ്യം നൽകിയിരുന്ന ഹർജി തള്ളിക്കൊണ്ട് ഉത്തരവായിരിക്കുന്നത്. ഏതായാലും മന്ത്രിസഭാ പുനഃപ്രവേശനം സംബന്ധിച്ച കാര്യങ്ങളിൽ ശശീന്ദ്രനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതിനിടെ തന്നെയാണ് ഇത്തരത്തിൽ കുറ്റമുക്തനായിരിക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഏതായാലും അത്തരത്തിൽ തന്നെ വേണം ഇത് കാണാൻ. ഒപ്പം തന്നെ ഇന്ന് വിധി പറയാനിരിക്കെ മറ്റൊരു ഹർജി കോടതിയിൽ വന്നിരുന്നു. പൊതുതാൽപര്യ ഹർജിയിൽ പറഞ്ഞിരുന്നത് ഇപ്പോൾ ഈ കേസിൽ വിധി പ്രസ്താവിക്കരുത്, കൂടുതൽ സാക്ഷികളെ വിസ്തരിക്കണമെന്നായിരുന്നു. എന്നാൽ കൃത്യമായ തെളിവുകൾ ഹാജരാക്കാതെയുള്ള ഹർജി കോടതി തള്ളിക്കൊണ്ട് ഉത്തരവിടുകയായിരുന്നു. എൻ സി പിക്ക് 2 MLA മാരാണ് ഉള്ളത്, എ കെ ശശീന്ദ്രനും തോമസ് ചാണ്ടിയും. തോമസ് ചാണ്ടി കായൽ കയ്യേറ്റ വിവാദത്തെ തുടർന്ന് രാജിവെച്ചപ്പോൾ ആരാദ്യം കുറ്റമുക്തരാകുന്നു അവർക്ക് മന്ത്രിസ്ഥാനം നൽകാമെന്ന ധാരണയാണ് എൻ സി പി നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്. അത് എൽ ഡി എഫും തത്വത്തിൽ അംഗീകരിച്ചു. എന്നാൽ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് അന്വേഷണവും ഒപ്പം തന്നെ ഫോൺഗണി വിവാദത്തിലെ കേസുമുള്ളതായിരുന്നു ശശീന്ദ്രന് മന്ത്രിസ്ഥാനത്തേക്ക് മടങ്ങി വരുന്നതിനുള്ള പ്രധാനപ്പെട്ട തടസ്സം. ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ട് ശശീന്ദ്രനെ കുറ്റമുക്തനാക്കിയെങ്കിലും ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസുണ്ടായിരുന്നതാണ് പെട്ടെന്ന് മന്ത്രിസ്ഥാനത്തേക്ക് മടങ്ങി വരുന്നതിന് ശശീന്ദ്രന് തടസ്സമായത്. പിന്നീട് ഹൈക്കോടതിയിലെ കേസുമായി ബന്ധപ്പെട്ട് അനുകൂല വിധി ഉണ്ടാകില്ല എന്ന ഭയന്ന് ഈ പരാതിക്കാരിയായ പെൺകുട്ടി ഹൈക്കോടതിയിൽ നൽകിയ ഹർജി കേസ് രാജിയാക്കണമെന്ന ഹർജി പിൻവലിച്ചു. പിന്നീടാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ നടന്നത്. ഈ വാദത്തിനും മറ്റ് നടപടികൾക്കും ഒടുവിൽ ഇപ്പോൾ ശശീന്ദ്രനെ ഈ കേസിലും കുറ്റമുക്തനാക്കിയിരിക്കുന്നു. ഇതോടെ ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്തേക്ക് കടന്നു വരാനുള്ള തടസ്സങ്ങൾ മാറി. ഇനിയുള്ളത് സാങ്കേതിക നടപടിക്രമങ്ങൾ മാത്രമാണ്. എൻ സി പിയുടെ ഔദ്യോഗിക തീരുമാനമാണ് ഇനി വരേണ്ടത്. എൻ സി പി ഔദ്യോഗികമായി തീരുമാനം മുന്നണി നിർത്തി അറിയിക്കണം. അതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾക്കായി എൻ സി പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ടി പി പീതാംബരനും എ കെ ശശീന്ദ്രനും നാളെ ഡൽഹിക്ക് പോകുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് ഔദ്യോഗിക തീരുമാനം മുന്നണി നേതൃത്വത്തെ കേരളത്തിലെ മുന്നണി നേതൃത്വത്തെ അറിയിക്കും. മുന്നണി നേതൃത്വം മറ്റു കക്ഷികളുമായി ആലോചിച്ച് ഇത്തരമൊരു ഈ ശശീന്ദ്രൻ്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കും. കാരണം അതിന് ഔപചാരികമായ മുന്നണി യോഗം കൂടേണ്ടി വരില്ല എന്നാണ് പറയുന്നത്. കാരണം നേരത്തെ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് ശശീന്ദ്രനെ കുറ്റമുക്തനാക്കിയപ്പോൾ എൻ സി പിയുടെ മന്ത്രിയായി ശശീന്ദ്രനെ കൊണ്ടുവരുന്ന കാര്യം മുന്നണി ആലോചിച്ചതാണ്. എന്നാൽ മറ്റ് കേസുകൾ കൂടി പ്രശ്നമാകുമോ എന്ന ആശങ്കയുടെ അടിസ്ഥാനത്തിലാണെന്ന് മാറ്റിയത്. അപ്പോൾ എല്ലാ കേസുകളും തീർന്ന സാഹചര്യത്തിൽ ഇനി ശശീന്ദ്രനെ മടങ്ങി വരുന്നതിനുള്ള തീരുമാനമെടുക്കാൻ മുന്നണി യോഗം വിളിക്കേണ്ടതില്ല. ഒരുപക്ഷേ സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാൽ അടുത്ത ആഴ്ച തന്നെ ശശീന്ദ്രൻ്റെ സത്യപ്രതിജ്ഞ ഉണ്ടായേക്കുമെന്നാണ് മുന്നണി നേതൃത്വം നൽകുന്ന വിവരം.